മല്ലുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി ഈ ഒരു ന്യൂസ് ആണ് ഇപ്പം 24 വന്നിട്ടുള്ളത്. എല്ലാ ചാനലിലും വന്നിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ പുള്ളി നാട്ടിലോട്ട് വരാണ്ട് ഇത്രയും കാലം പുറത്ത് പിടിച്ചു നിന്നതും ഈ ഒരു ജാമ്യം കിട്ടണം, മുൻകൂർ ജാമ്യം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഒരു ഇഷ്യൂ, അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, അവിടെ നിന്ന സമയത്തും മറ്റേ വീഡിയോയിലും അവിടെയും ഇവിടെയൊക്കെ വന്നിട്ട് കോടതിനെയും അതുപോലെ തന്നെ പോലീസിനെയും ഇതിന്റെ എതിർഭാഗത്തുള്ള ആളുകളെ ഒക്കെ ഒരുമാതിരി വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് എപ്പോഴും സംസാരിച്ചത്. അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഷിയാസിന്റെ കാര്യം, ഷിയാസ് എന്താ പറയാ, ഇങ്ങനെ ഒരു ആരോപണം വന്നു. പുള്ളി ദുബായിൽ വന്നു, ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടു. പുള്ളി എന്ന് എനിക്കറിയില്ല, പുള്ളി ഇതുപോലെ തന്നെ മുൻകൂർ ജാമ്യത്തിനൊക്കെ അപേക്ഷിച്ച് കാണും. അത് അത്ര ഒരു ന്യൂസ് വാല്യൂ അങ്ങനെ പുറത്തോട്ട് വന്നില്ല. അതുകൊണ്ട് ആള് വന്നു, ചെന്നൈ എയർപോർട്ടിൽ വന്നു, അവിടെ നിന്ന് പൊക്കുകയും ചെയ്തു. ഇനി നമ്മുടെ മല്ലുവിന്റെ കാര്യമാണെങ്കിലോ, പുള്ളി എന്താ പറഞ്ഞത്, ഇങ്ങനൊരു ലുക്കൌട്ട് നോട്ടീസ് വിട്ടിട്ടില്ല, അതൊക്കെ ഫേക്കാണ്, കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സത്യാവസ്ഥ എപ്പോഴും നമുക്കറിയില്ല. ചിലപ്പം ഈ ഒരു ജാമ്യാപേക്ഷ തള്ളിയതും അത് അത്രയും ഒരു എഫക്ട്, അതായത് ചുമ്മാ ഒരു ആരെങ്കിലും ഒരു എന്താ പറയുക, ഒരു കേസല്ല കൊടുത്തത്. ഒരു സൗദി വനിത, പുറത്തുള്ള ഒരു വനിത, അവര് അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർക്ക് എന്താ പറയുക, അവർ കറക്റ്റായിട്ട് കോടതിയുടെ മുമ്പിലും അതുപോലെ തന്നെ പോലീസിന്റെ മുമ്പിലും മൊഴി നൽകിയിട്ടുണ്ട് കറക്റ്റായിട്ട് എന്താ സംഭവിച്ചെന്ന്. അപ്പൊ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, അല്ലെങ്കിൽ അത്രയും തെറ്റ് കിട്ടിയത് കൊണ്ടായിരിക്കാം പോലീസും കോടതിയും ഈ ഒരു ജാമ്യാപേക്ഷ ചുമ്മാ വെറുതെ എന്താ പറയുക, മുൻകൂർ ജാമ്യം കൊടുക്കാണ്ട് അത് തള്ളി വെച്ചത് നമുക്ക് വിചാരിക്കാം. ഈ ന്യൂസ് ശരിയാണെങ്കിൽ 24 ന്യൂസ് വന്നത്. എന്താണെങ്കിലും ഇനി മല്ല എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഇനി പിടി കൊടുത്തിട്ടാണെങ്കിൽ പിടി കൊടുത്തിട്ടാണെങ്കിലും ഈ ഒരു കേസ് സത്യം ആരുടെ സൈഡിലാണെങ്കിലും അത് തീർക്കാൻ നോക്കേണ്ടതാണ് ഏറ്റവും ബെറ്റർ. അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പൂട്ടുന്ന രീതിയിലോട്ടാ കാര്യങ്ങൾ പോകുന്നത്. ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പുള്ളിയുടെ ആ ഒരു ഇമേജോ അല്ലെങ്കിൽ ആ ഒരു കരിയറും കാര്യങ്ങളും മൊത്തം എല്ലാം പോകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്, അത് ഞാൻ പറയുന്നതാണ്. ഇനിയിപ്പോൾ അതെല്ലാവരും കൂടെ എന്താ പറയുന്നത് അറിയില്ല. എന്താണെങ്കിലും ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ദുബായിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞത്, നാട്ടിൽ വരിക, പിടി കൊടുക്കുക, സത്യം കുറേ തെളിവുകൾ കയ്യിലുണ്ടെന്നല്ലേ പറയുന്നത്, അതൊക്കെ ഹാജരാക്കുക, അത് എത്രയും പെട്ടെന്ന് തെളിയിക്കാൻ നോക്കുക.